ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രൂപേഷ് ടെക്സോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റെസിസ്റ്റേഴ്സിലൊക്കെ വാല്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത് കളർ കോഡ് ഉപയോഗിച്ചാണ്. എന്നാൽ പലർക്കും ഈ ഒരു കളർ കോഡ് ഉപയോഗിച്ച് റെസിസ്റ്ററിലെ വാല്യൂ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ കളറുകളാണ് റെസിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് അത് നിങ്ങളവിടെ നിന്ന് എൻറ്റർ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എത്ര ഹോമാണ്, എത്ര റെസിസ്റ്റൻസ് ആണ് ആ ഒരു റെസിസ്റ്ററിനുള്ളതെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ സാധാരണ റെസിസ്റ്റർ മാത്രമല്ല SMD റെസിസ്റ്ററും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 3 കളറുകളുള്ള റെസിസ്റ്റർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. പിന്നീട് 4, 5, 6 എന്നിങ്ങനെ കളറുകളുള്ള റെസിസ്റ്റർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കാണുന്ന അധികം ഇലക്ട്രോണിക്സിലും ഉപയോഗിക്കുന്നത് 4 കളർ കോഡുകളുള്ള റെസിസ്റ്ററാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള 4 കളർ കോഡുകളുള്ള റെസിസ്റ്ററിൻ്റെ കളറുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓരോ കളറിലും ടച്ച് ചെയ്യുമ്പോൾ അത് ഏത് കളറാണെന്ന് നമുക്കിവിടെ ഇംഗ്ലീഷിലായിട്ട് എഴുതി കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, മുകളിൽ നമുക്ക് കാണുന്നുണ്ട് എത്ര ഓമാണ് ഈ ഒരു റെസിസ്റ്ററിനുള്ളതെന്ന്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ മറ്റു ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ടെക്നോളജിയെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ PCB നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. SMD രജിസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ടൈപ്പ് ചെയ്തത് മുഴുവനായിട്ട് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ കാണുന്ന കാൽക്കുലേറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എത്രയാണ് റെസിസ്റ്ററിലെ വാല്യൂ എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റെസിസ്റ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു റെസിസ്റ്ററിനെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സാവധാനം വായിച്ച് മനസ്സിലാക്കുക. പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള അവരുടെ മറ്റു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കാവുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ PCB ഓർഡർ ചെയ്യുന്നത്. നമുക്ക് ഏത് PCB ആണ്, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.